ഈശോമിശിഹയാകുന്ന നമ്മുടെ ആ സഭയുടെ ശിരസ്സിലൂടെ സഭയാകുന്ന ശരീരം ദൈവത്തിൻ്റെ വെളിപാടിന് മറുപടി നൽകുന്നു. അതാണ് ആരാധനാ ജീവിതം എന്ന് പറയുന്നത്. ആരാധനക്രമത്തിൽ എല്ലാ കുർബാനയും കുദാശകളും യാമപ്രാർത്ഥനകളും സഭയുടെ ആരാധനാ സംവിധാനം മുഴുവൻ അതാണ് വിവിധ കാലങ്ങളിലൂടെ സംഭവിക്കുക. അപ്പം അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയാലാം യഥാർത്ഥമായ മറുപടി അതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിനകത്ത് ദൈവത്തിന് അതിനകത്ത് നമ്മുടെ ദൈവത്തിൻ്റെ വെളിപാട് ദൈവത്തിൻ്റെ വചനം എല്ലാം നമ്മൾ കൃപമായിട്ട് ഓർക്കുന്നുണ്ട്. ദൈവപ്രതികാരി സത്യങ്ങളെല്ലാം നമ്മൾ ഒരു ആണ്ടുവട്ടം മുഴുവൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിക്കുന്നു. അങ്ങനെ അനുസ്മരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതുപോലെ ഇതിനകത്ത് എല്ലാം ഉണ്ട്. സ്തുതിപ്പ്, ആരാധന, നന്ദി, യാചന എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുക. അതിനോട് ചേർന്നാണ് പോവുക. അപ്പം ആ രീതിയിൽ ഉള്ള ഒരു വിശ്വാസ ജീവിതം ഇതാണ് നമ്മുടെ അടിത്തറ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ അതുകൊണ്ടാണ് ആരാധനക്രമം എന്ന് പറയുന്നത്. ജോൺമോളുണ്ടാവുന്ന പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഓരോ നമ്മുടെ ആരാധന വത്സരം എന്നുള്ളതായിരിക്കണം നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് ജോൺമോളുണ്ടാവുന്ന പപ്പ പ്രത്യേകമായിട്ട് ഉദ്ബോധിപ്പിക്കുന്നത്. രണ്ടാമത്തെ യൂണിസ് അതും പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതം ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വിശ്വാസ പാത. വിശ്വാസ ജീവിതത്തിൻ്റെ പാത ഇതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം ജീവിതം വ്യതിചലിക്കാതിരിക്കുവാൻ ഈ ഒരു മാർഗം ആണ് നമ്മൾ അവലംബിക്കേണ്ടത്. ഇതിനെ ആധാരമാക്കി ആയിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതം മുഴുവൻ പോകേണ്ടത്. അപ്പോൾ കുദാശകൾ അതിലൂടെയാണ് ദൈവം നമ്മോട് ഒന്നു ചേരുന്നത്. വാസ്തു നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ കുദാശകളിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനം ഏറ്റവും പൂർണ്ണമായും ശക്തമായും നമ്മളിൽ രക്ഷാകരമായി പ്രവർത്തിക്കുന്നത് കുർബാനയിലും കുദാശകളിലുമാണ്. ദൈവത്തിൻ്റെ വചനം ഏറ്റവും ആധികാരികമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. കുർബാനയിൽ വചന ശുശ്രൂഷയിൽ വചനം നമ്മൾ വായിച്ച് ശ്രവിച്ച് പ്രഘോഷിക്കുക. ദൈവം നമ്മോട് സംസാരിക്കുക. ആദിവിശ്വം ദൈവം നമ്മോട് സംസാരിക്കുക. അപ്പോൾ അവിടെയാണ് വചനം ഏറ്റവും ശക്തമായിട്ട് നമ്മളെ സമീപിക്കുക. അത് വിശ്വാസത്തിൽ നമ്മൾ സ്വീകരിക്കുക. ആ വചനം നമ്മൾ സ്വീകരിക്കുന്നു. അവിടെയാണല്ലോ ആ വചനമാണല്ലോ. അങ്ങനെ നമ്മൾ ശ്രമിച്ച ആ വചനം തന്നെയാണല്ലോ കുർബാനയിൽ നമുക്ക് അപ്പമായി കർത്താവിൻ്റെ ശരീര രക്തങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത്. വചനം ഏറ്റവും ശക്തമായി രക്ഷാകരമായി തീരുന്നത് അവിടെയാണ്. നമ്മളവിടെ സ്വീകരിക്കുന്നു വചനം. വചനത്തെ വാക്രൂപത്തിൽ വചനത്തെ നമ്മൾ സ്വീകരിക്കുന്നു. ശ്രവണത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നു. അത് നമ്മൾ മനനം ചെയ്ത് ധ്യാനിക്കുന്നു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലും നമ്മൾ വചനത്തെ സ്വീകരിക്കുന്നു. അതായത് മിശിഹായാണ് ഈ വചനം എന്ന് പറയുന്നത്. ആ മിശിഹായയുടെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുന്നത് വചനത്തെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് കുർബാനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കേന്ദ്രം കുർബാന. മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മറ്റെല്ലാ ഘടകങ്ങളും ഈ കുർബാനയിലേക്ക് നമ്മളെ ആനയിക്കണം. ഇത് സഭ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തേക്ക് വളരെ ശക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കുർബാനയിലേക്ക് നമ്മളെ ആനയിക്കുന്നതായിരിക്കണം നമ്മുടെ ഭക്ത ജീവിതം മുഴുവൻ. നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആരാധനാക്രമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും ആരാധനാക്രമത്തിലേക്ക് നമ്മളെ നയിക്കുന്നതുമാകണം എന്നുള്ള ഒരു പൊതുവായ തത്വം രണ്ടാമത്തെ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭക്തജീവിതത്തിൻ്റെ ഭക്താനുഷ്ഠാനങ്ങളുടെ എല്ലാം നമ്മുടെ ഭക്തിയുടെ എല്ലാം അതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനം ആരാധനക്രമമാണ്, ലിറ്റജിയാണ്. അതിൽ നിന്ന് ഉരുത്തിരിയുന്നതും അതിലേക്ക് നയിക്കുന്നതുമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുഴുവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൻറ്റർ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സെൻറ്റർ, കേന്ദ്രം എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നിന്ന് നമ്മളെ വ്യതിചലിക്കാൻ പാടില്ല. കുദാശകളൊക്കെ നമ്മളെ വാസ്തവത്തിൽ ഇതിലേക്ക് ഇതിൻ്റെ ഒരു പരിണിത ഫലമാണ്. മാമോദീസായും കുർബാനയും
ആണല്ലോ സഭയുടെ ഇത് രണ്ടും ചേരുമ്പോഴാണ് സഭ വസതി രൂപം കൊള്ളുന്നത്. മാമോദിസയും കുർബാനയും വരുമ്പോൾ അവിടെ സഭയാണ്. സഭയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്ന ഈ രണ്ടും, ഈ മാമോദിസയും തൈലാഭിഷേകം അല്ലെങ്കിൽ ശരീരാപനം തൈലാഭിഷേകവും കുർബാനയും ചേരും സ്വീകരിക്കുമ്പോൾ നമ്മൾ സഭയുടെ ഭാഗമായി മാറും, പൂർണ്ണമായിട്ട് പൂർണ്ണ അംഗങ്ങളായിത്തീരുന്നു. അപ്പോൾ ഈ മൂന്ന് കുദാശകളാണ് നമ്മളെ സഭയായി രൂപപ്പെടുത്തുന്നത്. സഭ ഇവിടെ ജന്മം കൊള്ളുകയാണ് വാസ്തവത്തിൽ. അവരാണ് മാർബോ പറയുന്നത് സ്തുർബാനയിൽ നിന്നാണ് സഭ ജനിക്കുന്നത്, സ്തുർബാനയാണ് സഭയെ നിലനിർത്തുന്നത്, സഭ ഉണരുന്നതും സ്തുർബാനയിലൂടെയാണ് എന്ന്. പിന്നെ മറ്റു കുദാശകൾ ഒക്കെ ഇതിനെ നമ്മളെ ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഈ സഭയാകുന്ന കൂട്ടായ്മയിൽ ജീവിക്കുവാൻ അവിടെ ആയിരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, അതിൽ തടസ്സങ്ങൾ നീക്കുന്ന അതാണ് മറ്റു കൂദാശകളൊക്കെ. ഇതാണ് നമ്മുടെ ശ്വാസവിധത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ ആഴമായ ഒരു ശ്വാസവിധം നീക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഇവിടെ നമ്മൾ ഏക വിശ്വാസം വ്യതിചലിച്ച ആ വിശ്വാസത്തിൽ വ്യതിചലിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി വ്യതിചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അർത്ഥകാലത്തൊക്കെ എന്തുമാത്രം വ്യതിചലനങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കാലഘട്ട ചരിത്രത്തിലൂടെ എന്തുമാത്രം ഈ സത്യവിശ്വാസത്തിൽ നിന്ന് അടർന്നു പോയ ധാരാളം ആൾക്കാർ അടുത്ത കാലത്തും ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം അടിപ്പാറയിൽ അടിയുറച്ചതായിരിക്കണം. പാറയിൽ അടിസ്ഥാനമിട്ട് പണിത ഭവനം പോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതം. അത് ആടിയുലഞ്ഞ് പോകുന്നതാവരുത്. അതിനാൽ ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ ഉറപ്പിക്കുക, അത് സഭയിലാണ്. അപ്പോൾ ആ സഭയോട് ചേർന്ന് നമ്മൾ നിൽക്കണം. ഒറ്റപ്പെട്ട രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ചില വ്യക്തികളുടെയോ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളുടെയോ ഒക്കെ ദുർവ്യാഖ്യാനങ്ങൾ, വചനത്തെ അവർ സ്വന്തം രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നു. സഭയുടെ വ്യാഖ്യാനം ശ്രമിക്കാതെ, സഭയോട് ചേർന്ന് നിൽക്കാതെ, സ്വതന്ത്രമായിട്ട് ദൈവത്തിൻ്റെ വെളിപാടിനെ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും സ്വീകരിക്കുവാനും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് സഭയിൽ ഭിന്നതകൾ ഉണ്ടായതും ഇത് ഇന്നും ചില വ്യത്യസ്ത ഗ്രൂപ്പുകൾ രൂപം കൊണ്ടതും കൊള്ളുന്നതും ഒക്കെ അതിൻ്റെ അതുകൊണ്ടാണ്. അതല്ല സഭാജീവിതം, ഒരു ഒരൊറ്റ കൂട്ടായ്മയാണ്. ഒരു ഒരു ശരീരം പോലെ, ഒരു ഭവനം പോലെ, ഒരു ചെടി പോലെയാണ്, ഒരു വൃക്ഷം, മുന്തിരിച്ചെടി, കർത്താവിൻ്റെ മുന്തിരിച്ചെടി. അതാണ് നമ്മുടെ സഭയിൽ നിന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഐക്യം, അതേസമയം സഭയിൽ പല സഭ കത്തോലിക്കാതെ പല സഭകളുണ്ട്, അത് തെറ്റല്ല. ആ വൈവിധ്യം സഭയൊന്നാണ്, പക്ഷേ ഏകസഭയിൽ പല വ്യക്തിസഭകൾ, കത്തോലിക്കാ സഭയിൽ തന്നെയുള്ള വ്യക്തിസഭകൾ, പല റീത്തുകൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ തെറ്റല്ല, അത് പരസ്പര പൂരകമാണ്. അത് പരസ്പരം മത്സരിക്കുന്നതല്ല, പരസ്പരം ഭിന്നിപ്പിക്കുന്നതല്ല. അത് ഒരേ വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ വിവിധ രീതിയിൽ ആഘോഷിച്ച് ജീവിച്ച് ഉണ്ടാകുന്ന ശൈലികളാണ്. അത് പരസ്പര പൂരകമാണ്, അത് പരസ്പര വിരുദ്ധമല്ല. അതേസം വിശ്വാസത്തിന് വ്യതിചലിച്ചു പോയ മറ്റ് സഭകൾ വേറെയുണ്ട്, അത് വേറെ. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഈ ഐക്യം അത് ഏകത്വ ജ്ഞാനാത്വത്തിലെ ഏകത്വമാണ്. ഈ ദൈവത്തെ പോലെ തന്നെ ഏകദൈവം മൂന്നാളുകൾ, പക്ഷെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവിടെ ഏകത്വമുണ്ട്, ജ്ഞാനാത്വമുണ്ട്, മൂന്നാളുകൾ എന്നുള്ള ദൈവം പിതാപുത്രൻ പരിശുദ്ധാത്മാവ്, അതേസമയം ഒരൊറ്റ ദൈവം മാത്രം എന്ന് പറഞ്ഞതുപോലെ സഭ, സഭ ഒന്നേ ഉള്ളൂ, ഏകസത്യസഭ. പക്ഷേ ആ സഭയിൽ വ്യത്യസ്ത പാരമ്പര്യ വിശ്വാസ ജീവിത ശൈലികളുണ്ട്. അതാണ് ഗീത്തുകൾ എന്നൊക്കെ പറയുന്നത്. വിവിധ സഭകൾ, നമ്മുടെ സിറോപർവാ സഭ, മനങ്കര സഭ, ക്രിസ്തീയ സഭ, പല സഭകൾ, പക്ഷേ എല്ലാം ഞാൻ ഒരൊറ്റ സഭ, ഒരൊറ്റ കൂട്ടായ്മ, ഒരു സഭയാണ് കർത്താവിൻ്റെ സഭ, ഏക കത്തോലിക്കാ സഭ. ആ ഒരേ വിശ്വാസം, ഒരേ കുദാശകൾ, അങ്ങനെയാണ്. അതാണ് സഭയെന്ന സഭയാകുന്ന ആ വലിയ രഹസ്യം. അതുകൊണ്ട് സഭകൾ തമ്മിൽ ഗീത്തുകൾ, കത്തോലിക്കാതെ സഭയിൽ തന്നെയുള്ള സഭകൾ തമ്മിൽ, ഗീത്തുകൾ തമ്മിൽ, പാരമ്പര്യങ്ങൾ തമ്മിൽ ഒരിക്കലും മത്സര്യമല്ല. അത് പരസ്പര പൂരകമായിട്ട് പരസ്പരം അംഗീകരിച്ച് പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് പോകുന്ന ഒരു ജീവിതശൈലിയാണ്.
പക്ഷേ തൊലിക്ക് ആ സഭയിൽ തന്നെ നമ്മൾ ആയിരിക്കുകയും ചെയ്യണം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം ഉണ്ടാകാൻ പാടില്ല. പോലീസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വിരുദ്ധമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഹ തന്നെ വന്ന് പ്രസംഗിച്ചാലും അവർ ശപിക്കപ്പെട്ടവനാകട്ടെ, അത് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് സ്ലൈഹിക വിശ്വാസം. സ്വീകന്മാരാകുന്ന അടിത്തറമേൽ ഈശോ മൂലക്കലായി പണിയപ്പെട്ടിരിക്കുന്ന ആ സഭ, ആ സഭ, ആ വിശ്വാസമാണ് അപങ്കുലം സംരക്ഷിക്കപ്പെടേണ്ടത്. അതാണ് കത്തോലിക്ക ആ സഭയിലൂടെ തലമുറകളിലൂടെ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കസ്റ്റോഡിയൻസ്, അത് അതിൻ്റെ ഉറപ്പ് വരുത്തേണ്ടത് ശിഖന്മാർ പിൻഗാമികളായ മെത്രാന്മാരിലൂടെയാണ്. ശിഖന്മാർ പിൻഗാമികളാണ് മെത്രാന്മാർ. അപ്പോൾ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ, മാർപ്പാപ്പായുടെ പൊതുവായ നേതൃത്വത്തിൽ എല്ലാ മെത്രാന്മാരുടെയും വലിയ ചുമതലയാണിത്. സഭയുടെ വിശ്വാസം, ആ സ്ലൈഹിക വിശ്വാസം അഹങ്കുരം സംരക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് മെത്രാന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ദൈവം ഏൽപ്പിച്ച ജനം, ദൈവത്തിൻ്റെ ജനം, ഈ വിശ്വാസം തടിയുറച്ച് നിൽക്കണം എന്നുള്ളത്, അതിനെ ഉറപ്പുവരുത്തുക ഏറ്റവും വലിയ ദൈവവൃത്തമാണ്, ഏറ്റവും വലിയ കടമയാണ്. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പ്രബോധനങ്ങളോ ദുർവ്യാഖ്യാനങ്ങളോ വരുമ്പോൾ താക്കിയ മുന്നറിയിപ്പ് നൽകുന്നതും അത് പാടി ചിലത് പാടില്ല എന്ന് പറയുന്നതും ഇങ്ങനെ ആയിരിക്കണമെന്ന് നിബന്ധനകൾ കൊടുക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. സഭയുടെ അമത്തമാണ് ഉത്തരവാദിത്വമാണ്, അത് മറ്റുള്ളവരുടെയൊക്കെ സമർത്ഥത്തോടെ തന്നെയാണ്. പക്ഷെ സഭ ഒന്നിച്ചാണ് ഈ ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കുന്നത്. അവിടെ സഭ എന്ന് പറയുമ്പോൾ അത്രമാര്, വൈദികര്, സന്യസ്തര്, അന്മാര് എല്ലാവരും ചേരുന്നതാണ്. നമുക്കൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. ഈ വിശ്വാസത്തിൻ്റെ സാക്ഷികളായിട്ടുള്ള കൂട്ടുത്തരവാദിത്വം നമുക്കെല്ലാവരും, അന്മാര് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും ഈ സത്യവിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടത് അന്മാരാണ്. അന്മാരെ കൂടാതെ വിശ്വാസം ഈ ലോകത്തിൽ എല്ലായിടത്തും വ്യാപിക്കുകയില്ല. അതുകൊണ്ട് അന്മാരുടെ സഹകരണം ഇക്കാര്യത്തിൽ, സാക്ഷ്യം വഹിക്കുന്ന സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിനവർക്ക് ശരിയായ പ്രബോധനം നൽകേണ്ടതായിട്ടുണ്ട്. സത്യവിരുദ്ധമായിട്ട് അവർ സാക്ഷ്യം നൽകാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് സഭയിലെ പ്രബോധന സംവിധാനങ്ങളും മറ്റ് ഇഷ്ടങ്ങളും നിഷ്ഠകളുമൊക്കെ അതാണ്. അങ്ങനെ അന്മാരുടെ സഹകരണത്തോടെ മെത്രാന്മാരെ വൈദികരിലൂടെ ആണ് വാസ്തവത്തിൽ ഈ വിശ്വാസത്തിൻ്റെ സംരക്ഷണവും സാക്ഷ്യവും നൽകുന്നത്. അപ്പോൾ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്, സഹകരിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണ്, പരസ്പരം ഭിന്നിച്ച് പോകേണ്ട ഒന്നല്ല സഭ എന്ന് പറയുന്നത്. ഒറ്റ കൂട്ടായ്മ, ഏക മനസ്സ്, ആദ്യം ക്രൈസ്തവ സമൂഹത്തെ വേണ്ടി പറഞ്ഞതുപോലെ ഏക മനസ്സും ഏക ഹൃദയവുമുള്ള ഒരു സമൂഹം, ഒരു കൂട്ടായ്മ, അതാണ് സഭ എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിലാണ് ദൈവം സന്നിഹിതനായിരിക്കുന്നത്. അങ്ങനെ കൂട്ടായ ഒരു സാക്ഷ്യം ലോകത്തിൽ എവിടെയായാലും നിർവഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവ് നമ്മുടെ ഈ വിശ്വാസാനുഭവ ധ്യാനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് തന്നെ നല്ലൊരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി. ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായിരുന്നു. ഒത്തിരി അറിവും വിശ്വാസമൊക്കെ കുട്ടി ഉറപ്പിക്കുന്ന ഒരു സന്ദേശമായിരുന്നു. അവൻ്റെ പിതാവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ അതിരൂപത ടീമിലുള്ള, സഹയം ടീമിലുള്ള എല്ലാവരുടെയും പേരിലെ ബഹുമാനപ്പെട്ട സേവരച്ചൻ്റെയും ചക്കാത്രി അച്ഛൻ്റെയും ഏഴാനിക്കാട്ടച്ഛൻ്റെയും ടോംസ് അച്ഛൻ്റെയും മാർട്ടിൻ പെരുമാലിൽ ബ്രദറിൻ്റെയും മറ്റ് ശുശ്രൂഷകരുടെയും ഒക്കെ പേരിൽ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അഭിമന്യ പിതാവിന് നന്ദി പറയുന്നു. നമുക്ക് പിതാവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.